നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. നിരവധി പ്രീ റിലീസ് റെക്കോർഡുകളുമായി തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു വില്ലൻ. ആദ്യ ദിന കളക്ഷൻ പുറത്തു വന്നതോടെ ചിത്രം വിവാദത്തിലുമായി. രണ്ട് വ്യത്യസ്ത കളക്ഷനുകളാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് ആദ്യ ദിനം പുറത്തു വന്നത്. 150-ലധികം ഫാൻ ഷോകളും 250-ലധികം സ്ക്രീനുകളിൽ 1300-ഓളം പ്രദർശനങ്ങളുമായി തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യ ദിനം കളക്ഷനിൽ റെക്കോർഡിട്ടിരുന്നു. 4.91 കോടിയായിരുന്നു ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയത്. ആദ്യ ദിനം ഏറ്റവും അധികം കളക്ഷൻ സ്വന്തമാക്കുന്ന മലയാള ചിത്രം എന്ന റെക്കോർഡായിരുന്നു വില്ലൻ സ്വന്തമാക്കിയത്. 4.31 കോടി നേടിയ ഗ്രേറ്റ് ഫാദറിന്റെ റെക്കോർഡായിരുന്നു വില്ലൻ മറികടന്നത്. പക്ഷേ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമകളുടെ റെക്കോർഡ് ഇപ്പോഴും അന്യഭാഷാ ചിത്രങ്ങൾക്കാണ്. 6.17 കോടിയുമായി ബാഹുബലി 2 ഒന്നാമതും 6.11 കോടി നേടിയ മെർസൽ രണ്ടാം സ്ഥാനത്തുമാണ്. മൂന്നാം സ്ഥാനമാണ് വില്ലന്. ഇപ്പോഴിതാ വില്ലന്റെ രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആദ്യ ദിനമുണ്ടാക്കിയ മുന്നേറ്റം നിലനിർത്താൻ പക്ഷേ വില്ലന് കഴിഞ്ഞിട്ടില്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാകും. ആദ്യത്തെ രണ്ട് ദിവസവും കൂടി ചേർത്ത് 7.72 കോടി രൂപയാണ് ചിത്രം നേടിയത്. അതായത് ആദ്യ ദിവസത്തിന്റെ പകുതി മാത്രമാണ് രണ്ടാം ദിനം ചിത്രത്തിന്റെ കളക്ഷൻ. സിനിമയെക്കുറിച്ച് പ്രേക്ഷകർക്കിടയിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. പക്ഷേ മോഹൻലാലിന്റെ അഭിനയത്തിന്റെ കാര്യത്തിൽ ആർക്കും വ്യത്യസ്ത അഭിപ്രായവുമില്ല. മാടമ്പി, ഗ്രാൻഡ് മാസ്റ്റർ, മിസ്റ്റർ ഫ്രോഡ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാലിനെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് വില്ലൻ. മഞ്ജു വാര്യരാണ് ചിത്രത്തിലെ നായിക. സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം.